നമസ്കാരം. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്നൊരു സിനിമയുണ്ട് സത്യനന്ദിക്കാട് കുഞ്ചാക്കോവൻ കൂട്ടുകെട്ടിൽ. ശ്രീനിവാസനാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അതിൽ നരേന്ദ്രൻ എന്ന അച്ഛൻ്റെ സ്വത്ത് തേടി, സ്ഥലത്തിൻ്റെ ആധാരം തേടി വരുന്ന ഒരു മകൻ്റെ കഥയാണ്. ഇവിടെ പി സി ജോർജ് മകൻ ഷോൺ ജോർജ് വക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിടുവായത്തം പറയുന്ന ആളാണ് രാഷ്ട്രീയത്തിലെ പി സി ജോർജ്. എന്തും പറയും, മാറ്റി പറയും, അതിന് ഒരു മടിയുമില്ലാത്ത ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് എന്നെല്ലാവരും പറയുന്നു. എന്തായാലും അഴിമതിക്കാരനല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് പേരുണ്ട്. പി സി ജോർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയും സോളാർ വനിതയുമായി പല അഭിഹിത ബന്ധങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൈലി കൊണ്ടുകൊടുത്തിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടുണ്ട് എന്നുവരെ പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞ ആളാണ് പി സി ജോർജ്. പിന്നീട് കുറ്റസമ്മതം നടത്തി, അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതേപോലെ നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചാൽ ഇന്ത്യ ഗതികെട്ട് പോകുമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ബി ജെ പിയിലാണ്. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. എന്നാൽ ഷോൺ ജോർജ് കുറച്ചുകൂടി വ്യക്തിത്വമുള്ള, കുറച്ച് അടിസ്ഥാനമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ആളാണ് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ അദ്ദേഹം പറയാറില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണാ വിജയനും വീണാ വിജയൻ്റെ മുൻ ഭർത്താവിനും അക്കൗണ്ടുണ്ട്. അതിലേക്ക് ലാവലിൻ കമ്പനിയിൽ നിന്നും പി ഡബ്ല്യു സിയിൽ നിന്നൊക്കെ ധാരാളം പണം, കോടിക്കണക്കിന് രൂപ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നുവെന്നും 2020 ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു പത്രസമ്മേളനം നടത്തി. ഇത് ചാനലുകളിൽ ചർച്ചയായി. ഈ ചർച്ചയിൽ വീണാ വിജയനോ മുഖ്യമന്ത്രിയോ ഒന്നും സംസാരിച്ചിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല, പത്രക്കാർ ചോദിച്ചിട്ടില്ല, പത്രക്കാരുടെ ഉത്തരവും പറഞ്ഞിട്ടില്ല. പക്ഷേ തോമസ് ഐസക്കിനെ പോലെയുള്ള പാർട്ടി നേതാക്കൾ വന്ന് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഷോൺ ജോർജ് പറയുന്നത് അബദ്ധമാണ്. അങ്ങനെ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രതിനിധികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കേരളത്തിൽ കമ്പനിയില്ല, ഞങ്ങൾക്ക് ബാംഗ്ലൂരാണ് ഇന്ത്യയിലുള്ളത്, അതുമാത്രമല്ല വീണാ വിജയനുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകളിൽ വാർത്തകൾ കണ്ടു. പക്ഷേ ഷോൺ ജോർജ് അടിയുറച്ച് നിൽക്കുകയാണ് ആ വാദത്തിൽ. പക്ഷേ അതിൽ ചില സംശയത്തിൻ്റെ ലാഞ്ഛനങ്ങളുണ്ട്. 2016 ഈ അക്കൗണ്ട് തുടങ്ങിയത്. പിണറായി വിജയൻ്റെ മകൻ ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അവിടെ മുൻ ഭർത്താവും വീണാ വിജയനും അക്കൗണ്ട് തുടങ്ങിയെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ വീണാ വിജയൻ വിവാഹബന്ധം വേർപെടുത്താൻ പോകുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ സുനീഷുമായി ഒരു അക്കൗണ്ട് തുടങ്ങുമോ, അതോ അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണോ വിവാഹബന്ധം വേർപെടുത്തിയത്? ഇപ്പോഴും ആ ബന്ധം, സുഹൃത്ത് ബന്ധം തുടരുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരാം. പക്ഷേ അതിന് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജ് പറഞ്ഞ വാദത്തിൽ കഴമ്പുണ്ടോ എന്ന് വിശദമായ അന്വേഷണം ആവശ്യമുണ്ട്. ഇത്തരം ചില വാദഗതികൾ വരുമ്പോൾ ഈ തോമസ് ഐസക്ക്, എ കെ ബാലൻ തുടങ്ങിയവരാണ് പെട്ടെന്ന് ചാടി വീഴുക. എന്തുകൊണ്ട് വീണാ വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി എനിക്ക് ഈ പറയുന്ന ഒരു കാര്യത്തിലൊരു ബന്ധവുമില്ല എന്ന് പറയാൻ കഴിയുന്നില്ല, ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ സംശയം കൂടി വരികയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? മുഖ്യമന്ത്രി പറയണ്ട, അദ്ദേഹം ഇരിക്കുന്ന കസേര ഇത്തിരി വലിയ കസേരയാണ്. ഒരു രാഷ്ട്രീയ നേതാവല്ലാത്ത വീണാ വിജയന് കൃത്യമായി പറയാം എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അവിടെയാണ് സംശയമുന നിങ്ങളിലേക്ക് നീളുന്നത്. ഷോൺ ജോർജ് വീണ്ടും അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ അന്വേഷിക്കൂ, അന്വേഷിക്കേണ്ടതും തെളിയിക്കേണ്ടതും പോലീസിൻ്റെ ചുമതലയാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളാണ്, അവർ അത് ചെയ്യും എന്നാണ് വിശ്വാസം എന്ന് പറയുന്നു. എന്തായാലും കുറേ കാലമായി ഇങ്ങനെ ഓരോരോ സംഭവവികാസങ്ങൾ ഇടുത്തി പോലെ, വെള്ളിടി പോലെ കേരള ജനതയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഇതുകൊണ്ട് ഒരു ഗുണമുണ്ട്. ആ മദ്യനയ അഴിമതി കേസൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ മുങ്ങിപ്പോയി. രണ്ടാം ദിവസം ചെറിയ ചെറിയ അനക്കങ്ങൾ, അപ്പോൾ പുതിയ വിഷയം വന്നു. പിണറായി വിജയനും LDF മന്ത്രിസഭയ്ക്കും ഒരു ഗുണമുണ്ട്. ഇതുപോലെ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ അഴിമതി കഥകൾ വന്നാലും പെട്ടെന്ന് അടുത്തൊരു വിഷയം വരും, അത് മറന്നുപോകും. ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ, ബിരിയാണി ചെമ്പ് മുതൽ, ഈന്തപ്പഴം, സ്വർണ്ണ ഈന്തപ്പഴം മുതൽ, ഖുറാനിൻ്റെ മറവിൽ കള്ളക്കടത്ത് നടത്തിയത് മുതൽ, ഇങ്ങനെ കേസുകൾ വരിക. ശിവശങ്കറിൻ്റെ അറസ്റ്റ്, സ്വപ്ന സുരേഷിൻ്റെ അറസ്റ്റ്, പിന്നീട് ഈ 8 വർഷത്തിനിടയിൽ 80-ലധികം കേസുകൾ. ഏത് നിമിഷവും രാജിവെച്ച് പോയേക്കാവുന്ന, ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് കേസുകൾ. പിണറായി വിജയൻ ഈ പറഞ്ഞതുപോലെ ഇരട്ടച്ചങ്ങനായതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്, പൊതുജനത്തിന് മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നുണ്ട്, പൊതുസമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ആരും ചോദ്യങ്ങൾ ചോദിക്കില്ല, ആ ഒരു ധൈര്യം അദ്ദേഹത്തിനുണ്ട്. കാരണം ചോദ്യം ചോദിച്ചാൽ മുൻചുണ്ടി കൊണ്ട് ആ ചോദിക്കുന്നവനെ അടിച്ചിരുത്തി കളയും. അതിന് പ്രത്യേകം എടുക്കുന്നുണ്ട് പിണറായി വിജയൻ.
എന്തായാലും ഇത്രയധികം കേസുകൾ വന്ന് നിറഞ്ഞിട്ടും സുസ്മേരവതനായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ അദ്ദേഹം ഈ കേസിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല, ഡയറിയിൽ കണ്ട പി വി അദ്ദേഹമല്ല, അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് പോലെ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ടതെന്ത് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കണം അദ്ദേഹം സുസ്മേരവതനായി ഇങ്ങനെ നടക്കുന്നത്, എല്ലാ മീറ്റിങ്ങുകളിലും സംബന്ധിക്കുന്നത്. ആരോഗ്യത്തിൻ്റെ പ്രശ്നമൊഴിച്ചാൽ അദ്ദേഹം മറ്റൊന്നിലും ഭയപ്പെടുന്നില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ വീണാ വിജയൻ ശരിക്കും ഭയപ്പെടുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇത് എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞിട്ടാണോ ചെയ്തത് എന്ന് ചോദിച്ചാൽ ആവണമെന്നില്ല. പ്രായപൂർത്തിയായ വിവാഹിതരായ മക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് ചോദിച്ച് അനുവാദം മേടിച്ച് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിനൊരു ചീത്തപ്പേരുണ്ടാവാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് മക്കളാണ്. മക്കൾ ചീത്തപ്പേരുണ്ടാക്കിയതിൻ്റെ പേരിൽ വേദനിച്ച രാഷ്ട്രീയ പിതാക്കന്മാരെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ അച്ഛനെ പണമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്, അച്ഛൻ കൈക്കൂലി മേടിക്കില്ല, രാഷ്ട്രീയക്കാരനാണ്, വെറും ശമ്പളം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളാണ്, അപ്പോൾ അച്ഛന് കുറേ സമ്പത്തുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന മക്കളുടെ കർമ്മം നിറവേറ്റിയതാണോ, അതോ ഇതിലൊന്നും യാഥാർത്ഥ്യമില്ലേ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് വീണാ വിജയനാണ്. വീണാ വിജയൻ പത്രസമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ പുതിയനത്തെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് പോലെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും ആൾക്കൂട്ടങ്ങൾ കാണുമ്പോൾ, പാർട്ടി മീറ്റിങ്ങുകൾ കാണുമ്പോൾ, പാർട്ടിയുടെ പൊതുസമ്മേളനം കാണുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് സംശയിക്കാറുണ്ട്. അതിന് കെ എം ഷാജഹാനെ പോലുള്ളവർ പറയുന്നത് ഈ കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണല്ലോ, അവിടെ കേഡർമാരുണ്ട്, 500,000+ അംഗങ്ങൾ നേരിട്ടുള്ള ഒരു പാർട്ടിയാണ്, അവരിൽ ഒരു ചെറിയ ശതമാനം വന്നാൽ പോലും ആൾബഹളമായി ജനക്കൂട്ടമായി, അത് പൊതുജനങ്ങളുടെ വികാരമല്ല. പൊതുജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പല മാധ്യമപ്രവർത്തകരും പറയുന്നു. എന്തായാലും ഓരോരോ വിഷയങ്ങളിൽ പൊന്തി വരികയാണ്, അതിന് ഷോൺ ജോർജ് നിമിത്തമാവുകയാണ്. ഷോൺ ജോർജ് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടാവണം, ഉണ്ടായില്ലെങ്കിൽ ഷോൺ ജോർജ് അച്ഛൻ്റെ ഗതി തന്നെയാവും നിങ്ങൾക്കും. വിടുവായനാണ് എന്നിവിടെ സമൂഹം പറയും, രാഷ്ട്രീയക്കാർ പേരുദോഷം പറയും. അതുകൊണ്ട് കുറച്ചുകൂടി ആത്മാർത്ഥമായി അന്വേഷണങ്ങൾ നടത്തി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് ഇതുപോലുള്ള പത്രസമ്മേളനങ്ങളോ പ്രസ്താവനകളോ പുറപ്പെടുവിക്കേണ്ടത്. പല പത്രക്കാരും ചോദിച്ചു തെളിവുകൾ എന്താണ്, തെളിവുകൾ എന്തെങ്കിലുമില്ല എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഷോൺ ജോർജ് പറയുന്നു അങ്ങനെ എല്ലാ തെളിവുകളും പത്രക്കാരുടെ മുമ്പിൽ ഹാജരാക്കാൻ കഴിയില്ല, എനിക്കിത് നിയമപാലകരുടെ മുമ്പിലോ കോടതിയിലോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ മുമ്പിലോ കാണിക്കാൻ പറ്റും, അത് ഞാൻ ചെയ്തുകൊള്ളാമെന്നാണ് പറഞ്ഞത്. എന്തായാലും കുറച്ചു കാലം കൂടി ക്ഷമിച്ചിരിക്കണം. ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ അക്കൗണ്ട് ഈ വീണാ വിജയൻ്റെയാണോ അതോ മറ്റൊരു വീണാ വിജയൻ്റെയാണോ, ഈ പറയുന്ന മുൻ ഭർത്താവ് സുനീഷിൻ്റെയാണോ അതോ മറ്റൊരു സുനീഷാണോ, ഇനി ഒരേപോലെ രണ്ടുപേർ വന്നതാണോ, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം കേരള ജനത മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇലക്ഷൻ്റെ റിസൾട്ടാവും അതിൻ്റെ ചർച്ചകളാവും, അത് കഴിഞ്ഞാൽ പുതിയ ഭരണമേൽക്കുന്നതിനെക്കുറിച്ചാവും, അവരുണ്ടാക്കിയ അഴിമതിയെക്കുറിച്ചാവും, കേജ്രിവാളിനെക്കുറിച്ചാവും, ദിവസവും സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതോടെ ഇക്കാര്യങ്ങൾ, ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കാര്യങ്ങൾ പൊതുജനം മറക്കും, മറന്നുപോകും. മറവി ഒരനുഗ്രഹമാണ് എന്ന് കരുതുന്ന രാഷ്ട്രീയക്കാരോട് ഒരു മറുപടിയുണ്ട്, മറക്കാതെ ചിലർ കാത്തിരിക്കുന്നുണ്ട് ഈ ഉത്തരങ്ങൾ തേടി. അവരെയെങ്കിലും നിങ്ങൾ നിരാശരാക്കരുത്.